അന്റെ തന്തേനെയും തള്ളേനെയും കണ്ടാലേ ഓരോട് പറയായിനി, പോരാറി നിൽക്കുന്ന എന്നെ പിടിച്ച് പെണ്ണെട്ടിക്കേ. പിന്നെ ഈ ആരെയും തടഞ്ഞിർത്തി ഇതുപോലെ വില്ലാക്കത്തുണ്ടാക്കൂലല്ലോ. ഈ കുട്ടിയെ കണ്ടാൽ അറിയാം ആള് പാവമാണെന്ന്. പാവങ്ങൾക്ക് ഇതുപോലെയുള്ള പറ്റുപറ്റുന്നത്. ഒരുപാടങ്ങ് വിശ്വസിക്കേണ്ട കെട്ടിയവന്, വിശ്വസിച്ചു പോയാലേ അവസാനം കരയാനെ നേരം കാണും. ഓനെന്തൊക്കെയാ പറഞ്ഞിട്ട് പോയത്? പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നടക്കുന്നവനാ ഓനോട് എഴയണ്ട പാപ്പ. ഇങ്ങനത്തെ കൊറേ എണ്ണുണ്ട് മറ്റുള്ളവരുടെ കുടുംബത്തിൽ കയറി അടിയും വയക്കും ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ഹാ ദേ നല്ല ചൂടാ പിടിച്ചോ. ആയാലും വലിയ ചൂടാ ഞമ്മക്ക്. ഇവിടെ ഒരുത്തൻ വന്നിട്ടേ അന്നെ ആക്ഷേപിച്ചിട്ട് പോയി. അതാരാ? അന്ന് വഴി വെച്ച് കണ്ട് വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് പോയില്ലേ ബാങ്ക് മാനേജർ. ഓ അവനോ? എന്താ മോൻ നിങ്ങളുമുള്ള പ്രശ്നോ? ശരിക്കും ഞാനത് രഹനമോളോട് പറഞ്ഞിട്ടില്ല. വീട് വെക്കാൻ കുറച്ച് ലോൺ എടുത്തിരുന്നു, അത് ശരിയാക്കി തന്നത് ഇവനാ. അതിനുശേഷം വലിയൊരു തുക കമ്മീഷൻ ചോദിച്ചപ്പോ ഞാൻ കൊടുത്തില്ല. അന്നു തൊട്ട് അവൻ എന്റെ കുടുംബം കലക്കൊന്നും പറഞ്ഞുകൊണ്ട് നടക്കുക. അങ്ങനെയാണോ? വേണ്ട പാപ്പ വേണ്ട, ഓനോടൊന്നും സംസാരിക്കാൻ പോണ്ട. ഓന്റെ വേലത്തരൊന്നും ഇവിടെ ചെലവാകില്ലാന്ന് ഞമ്മളൊന്ന് ഓർമ്മിപ്പിച്ചിട്ട് വരാം മോനെ. ദൈവമേ, ഇയാൾ ചെന്നിപ്പോ എല്ലാം കുളമാക്കും. ഇനിയിപ്പോ എന്താ ചെയ്യ? ആ അയ്യോ നാടെ നിക്ക്. എന്താ പന്റെ ഉദ്ദേശം? വെട്ടി കീറിക്കളയും കള്ള ഹിമാറെ ബായി തോന്നിയൊക്കെ പാടിക്കൊണ്ടിരുന്നാല് ഞമ്മളെ പുയ്യാപ്പിളൊരു പാവമായതുകൊണ്ട് ഈ അങ്ങോട്ട് നെകളിക്കുക. അന്നെപ്പോലുള്ളവന്മാരെ ജീവിക്കാൻ അനുവദിച്ചാലേ ഈയൊക്കെ നല്ല നല്ല കുടുംബങ്ങളെ കലക്കി ഇല്ലാണ്ടാക്കി കളയല്ലോ. അങ്ങനെ ഒരു പാരമ്പര്യം എനിക്കില്ല. പിന്നെ ഞാൻ ചില സൂചനകൾ മാത്രമേ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. ആ സൂചന നമുക്ക് വേണ്ടെങ്കിലോ? ഓന്റെ ഒരു സൂചന ഡാ, ഞമ്മളെ പുയ്യാപ്പിളന്റെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യത ഉണ്ടടാ നമുക്ക്. എന്നിട്ട് ഒരു ഉറുമ്പിനെ പോലും കൊല്ലാത്ത ആ പാവത്തിനെ കുറിച്ച് അപവാദം പറഞ്ഞ് നടക്കുക. തെളിവുകൾ ഒരുപാട് നിരത്താൻ എനിക്ക് പറ്റും. മാരി മോൻ ആരാണെന്ന് കാട്ടിത്തരാനും പറ്റും. പിന്നെ നിങ്ങളുടെ ആവേശമൊക്കെ അവനോടായിരിക്കും, മരുമകനോട്. വെട്ടിക്കീറുന്നത് അവനെയായിരിക്കും. നിർത്തടാ, അനക്ക് ഞമ്മളെ ശരിക്കും അറിഞ്ഞൂടാ. ഇനി ഞമ്മളെ ആരെങ്കിലും കാണുമ്പോ അടുത്തേക്ക് വന്നാല് നല്ല അടിയും തന്നിട്ട് ഇനി വർത്താനുള്ളൂ. അടി ഒരുപാട് കൊണ്ടിട്ടുമുണ്ട് കൊടുത്തിട്ടുമുണ്ട്, അതുകൊണ്ട് അങ്ങനെ കൂടുതൽ ഭയപ്പെടുത്തണ്ട. ഞാനേ ഒരു ബാങ്ക് മാനേജറാണ്. എനിക്ക് വില കുറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് ഒരുത്തന്റെ കുടുംബം അലമ്പടന്ന് ഒരാഗ്രഹവുമില്ല. പാവപ്പെട്ട പെൺകുട്ടികളെ പറഞ്ഞു പറ്റിക്കുന്ന ഒരുത്തനെ കൊല്ലണം എന്നുള്ള ദേഷ്യമുണ്ട്. ചിലപ്പോ ഞാനത് ചെയ്യും ചെയ്യും, അതുകൊണ്ട് കർത്താവിനെ ശിക്ഷിക്കൊന്നുമില്ല. ഇതേ വേറൊരു നാടായി പോയി. ഞമ്മളെ നാട്ടിലെങ്ങാനാണെങ്കിലേ അന്നെ രണ്ടായിട്ട് വലിച്ചു കീറിക്കളയൂ. വിഷമിക്കണ്ട, അതിനുള്ള അവസരമൊക്കെ വരും. അപ്പൊ രണ്ടായിട്ടല്ല പത്തായിട്ട് വലിച്ചു കീറും. എടോ അവനെ ഇന്ന് മോളെ രക്ഷിക്കാൻ നോക്കണോ കാക്കെ. ഇനി ആരെങ്കിലും എന്തെങ്കിലും അറിഞ്ഞു കാണുമെന്തോ? രോഹിണിയെ വിളിച്ച അവൻ വിവരം പറയാതിരിക്കില്ല. നല്ല എമൗണ്ട് കൊടുക്കാം, നിനക്ക് നന്നായി ട്രീറ്റും ചെയ്യാം. പോരെ, നീ ഇപ്പൊ ഒന്ന് വച്ചേ. അടി ശരത്തേടെ വന്നു, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ, ഇവിടെ കാര്യം. എന്താ ശരത്തേട്ട ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല, രോഹിണി വന്നില്ലേ? ഇല്ലല്ലോ. അയാള് വിളിക്കുകയോ മറ്റോ ചെയ്തായിരുന്നോ? ഇല്ല. എന്താ ശരതേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല പ്രശ്നമൊന്നുമില്ല.
പിന്നെ ആ ജ്യൂസ് പലരോടും അനാവശ്യങ്ങൾ പറഞ്ഞു നടക്കുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ തെറ്റിക്കണമെന്ന് വാശിയോടെ. അങ്ങനെ വാശി പിടിച്ചാ നിങ്ങൾ തമ്മിൽ തെറ്റോ? മനുഷ്യന്റെ കാര്യമല്ലേ മോളെ, എപ്പോഴാ എന്താന്നൊന്നും പറയാൻ പറ്റില്ല. ശരത്തേട്ടൻ അനാവശ്യ ടെൻഷൻ ഒന്നും വേണ്ട. രോഹിണി ചേച്ചി ശരത്തേട്ടനെ വിട്ട് ഒന്നും ചെയ്യില്ല. ഞങ്ങളിപ്പോ ഒന്നിച്ചൊരു മുറിയിലൊക്കെ കഴിയുന്നുണ്ട്. കാണുന്നവരുടെ മുമ്പിൽ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാര്. എന്നാ അയാളിപ്പോ പഴയതുപോലെ സ്നേഹമൊന്നും തരുന്നില്ല. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എനിക്ക് ജീവിക്കാൻ വയ്യ മോളെ. അങ്ങനൊരു ശൈലി എനിക്ക് അറിയില്ല. ഞങ്ങൾക്കെല്ലാം അറിയാം ശരത്തേട്ടന്റെ വിഷമങ്ങളൊക്കെ. പിന്നെ ലക്ഷ്മോളുടെ കാര്യം അറിയാലോ. ഇപ്പൊ ശരത്തേട്ട് മാറി നിൽക്കുമ്പോ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിലും കുറച്ചു ദിവസം കാണാതായ മോൾക്ക് ഇപ്പോഴും പ്രശ്നം തന്നെയാ. ആ ഒരൊറ്റ കാരണം കൊണ്ടാ ഞാനെല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് വരാൻ തന്നെ ഇത്തിരി ബുദ്ധിമുട്ടാ. വിവാഹം കഴിഞ്ഞ നാളുകളിലൊക്കെ മോൾക്കറിയാലോ പ്രാർത്ഥനയായിരുന്നു. എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് ഓടി വരണം, അത് മാത്രമായിരുന്നു ചിന്ത. അങ്ങനെയുള്ള എനിക്കാ ഇപ്പോഴീ മാറ്റം. എല്ലാ ഫാമിലിയിലും ഇതുപോലുള്ള പൊട്ടിത്തെറികളൊക്കെ ഉണ്ടല്ലോ ശരത്തേട്ടാ. പിന്നെ എല്ലാവരും അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാ. ഞാനൊരു മിലിറ്ററിക്കാരനാ, എന്നിട്ടും എനിക്ക് പട്ടാളക്കാരന്റെ സ്വഭാവമൊന്നുമില്ല. മിലിറ്ററി കോട്ട ഇഷ്ടം പോലെ കിട്ടും. എന്നിട്ടും എന്തെങ്കിലും മദ്യപിച്ച് ഞാനിവിടെ വന്നിട്ടുണ്ടോ? അങ്ങനെ പോലും ഭാര്യയും മോളെയും വേദനിപ്പിക്കരുതെന്ന് ചിന്തിക്കുന്ന ആളാ ഞാൻ. അതൊന്നും പാടില്ല. ആണിന്റേതായ ചില സ്വഭാവങ്ങൾ പുറത്തെടുക്കണം. എങ്കിലേ മോളുടെ ചേച്ചിയെ പോലുള്ള പെണ്ണുങ്ങളൊക്കെ മര്യാദ പിടിക്കൂ. ജോസാർ നേരിൽ കണ്ടല്ലോ, അതുകൊണ്ട് ഇനി സംശയിക്കണ്ട. ആ പാവപ്പെട്ട പെൺകുട്ടിയായിരിക്കും ഈ നാട്ടിലെത്തിയ അവന്റെ മറ്റൊരു ഭാര്യ. അങ്ങനെയെങ്കിൽ ആ കുട്ടിയെ നമുക്ക് കാര്യങ്ങൾ ധരിപ്പിക്കണ്ടേ? അതാ ഇപ്പോഴത്തെ അവന്റെ വരുമാനം. അതുകൊണ്ട് നമ്മളെ ആരെ ആശ്രയിക്കേണ്ടി വരുന്നില്ല. നമ്മുടെ മുന്നിൽ അവൻ കൈ നീട്ടുന്നുമില്ല. വീടുപണിയെ പറ്റി പോലും അവനിപ്പോ പറയുന്നില്ല. അതാ സത്യം. എന്നെപ്പോലെ വേറെ ഏതോ നാട്ടുകാരിയായിരിക്കും അല്ലേ? ആവാനാ സാധ്യത. എന്തായാലും അവന്റെ ചങ്കുറ്റം കൊള്ളാം. ആ പെൺകുട്ടി കൂടി കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാ അവനെ ഇട്ട് വട്ടം കറക്കാം നമുക്ക്. നമ്മളെയൊന്നും പോലെ ആയിരിക്കില്ല മറ്റു പെൺകുട്ടികൾ. അവന് സാവകാശം പോലും കൊടുക്കത്തില്ല. അവരും അവരുടെ ബന്ധുക്കളും കൂടി അവനെ വെട്ടിയെറിഞ്ഞ് അടുപ്പിൽ വയ്ക്കും. അത് ശരിയാ. എന്ന് വെച്ചാ എത്ര പ്രതീക്ഷയോടെയാ നമ്മളൊക്കെ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നത്. എന്തുമാത്രം അവനെ സ്നേഹിച്ചതാ, എന്നിട്ട് എത്ര നിസ്സാരമായിട്ടാ അവൻ നമ്മളെയൊക്കെ ഇല്ലാതാക്കിയത്. ഞാൻ ബന്ധുക്കളെ പോലും ഉപേക്ഷിച്ചിട്ടാ അവനൊപ്പം ഇറങ്ങിത്തിരിച്ചത്. എന്നിട്ട് ഒരു കരുണയും കാണിച്ചില്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. രാഖിമോളുടെ വിവാഹ ഏതണ്ടുടനെ നടക്കും. ആ ചടങ്ങ് കഴിഞ്ഞിട്ട് വേണം അവൻ ആരാണെന്ന് എല്ലാവരെയും അറിയിക്കാൻ. ഞങ്ങൾ മക്കളെക്കാൾ ഇഷ്ടമാ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അവനെ. അതുകൊണ്ട് പറ്റിയ സാഹചര്യത്തിലേ പറയാൻ പറ്റൂ. അതുപോലൊരു ഷോക്കായിരിക്കും എല്ലാവർക്കും. ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് നന്നായി ശ്വാസം മുട്ടിച്ചത് അവനെ. എന്നാ ഇപ്പോ അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. അവൻ കുറച്ചുകൂടെ ആത്മവിശ്വാസം നേടിയിട്ടുണ്ട്. അത് പൊളിക്കണം. എവിടെയാണ് അവന്റെ താമസമെന്ന് എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. ആ കുട്ടിക്കൊരു കുഞ്ഞു ജനിച്ചിട്ടില്ലെങ്കിൽ അങ്ങനൊരു പാവം അവളുടെ വയറ്റിൽ വന്നുപെടാൻ പാടില്ല. ഞാൻ അങ്ങോട്ട് വന്നാലും അമ്മച്ചിയും ജോസാറും ഒന്നും പറയൂല. എത്രയായി? അതിലേറെയല്ലേ. ഒന്നും വേണ്ട. അങ്ങനെ തന്റെ സൗജന്യം എനിക്ക് വേണ്ട. എന്താ മോളെ ഇതൊക്കെ? ഓട്ടേ കയറിയത് എന്നെ മടിച്ചു മടിച്ചാ. ഏതായാലും ഇങ്ങെത്തിച്ചല്ലോ.
ഇനി കൂടുതൽ മാന്യനാകാനൊന്നും നോക്കണ്ട. പിടിച്ചോ. അമ്പവരായിട്ടില്ല, ബാക്കി വേണ്ടേ? ആറോ ഏഴോ രൂപയല്ലേ ഉള്ളൂ, അതാ വെച്ചോ. ഇങ്ങനെ പൈസ അടിച്ച് ചെയ്യിപ്പിക്കുമ്പോ ബാക്കി വാങ്ങിക്കണ്ടേ? എന്നാ എങ്ങനെത്താ? എന്നെക്കാളും വിഷമുള്ള എന്നവാ തന്റെ വീട്ടിലുള്ളത്. അത് മോളെ ചേച്ചി മനസ്സിലാക്കിയിട്ടുണ്ട്, ഇനി മോളെ മനസ്സിലാക്കും. അത് കഴിഞ്ഞ് ഈ കളി അടങ്ങുള്ളൂ. താൻ പറഞ്ഞു വരുന്നത് എന്താണെന്നും ആരെ കുറിച്ചാണെന്നും എനിക്ക് നന്നായി അറിയാം. എന്റെ ചേച്ചിയെ പൊട്ടിയേക്കാൻ പറ്റും, എന്നാ എന്നോട് അതുപോലെ സംസാരിച്ചാ ചോദിക്കാൻ വരുന്നതേ ഞാനോ ശരത്തേട്ടനോ ആയിരിക്കില്ല, നന്ദേട്ടനായിരിക്കും. ഓർമ്മയിരിക്കട്ടെ. നല്ല പിള്ള ചമഞ്ഞ് ആൾക്കാരെ വീണ്ടും തമ്മിത്തല്ലിക്കാൻ ഇറങ്ങിയിരിക്കുക. ഒരുത്തി വന്നു കഴിഞ്ഞു, പെങ്ങളെന്ന് പറയുന്ന ഒരു രക്ഷി. അവൾ ഇതുപോലെ തന്നെ സ്നേഹിക്കുക എല്ലാരെയും. പുറമേ ചിരിച്ചു കാണിക്കുമ്പോഴും നിന്റെയൊക്കെ ഉള്ളിൽ എന്താണെന്നറിയാം. എന്തെങ്കിലും ഒരു ചെറിയ കാരണത്തിന് വേണ്ടി കാത്തിരിക്കുക അവളുടെ കഴുത്തിന് പിടിച്ച് പുറത്തു കളയാൻ. ഹലോ. ആ രാഖി, ഞാനിവിടെ എത്തിയല്ലോ. എവിടെ? സാറിന്റെ വീട്ടില്. അയ്യോ രാഖി, എന്റെ മെസ്സേജ് കണ്ടില്ലേ? വിളിച്ചപ്പോ കിട്ടാത്തോണ്ട് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു, 12:30 കഴിഞ്ഞ് വന്നാ മതിയെന്ന്. ഞങ്ങളൊരു മരണത്തിന് പോവായിരുന്നു. അയ്യോ, ഒരു കാര്യം ചെയ്യ്, അവിടെ മീറ്റർ ബോക്സിന് മുകളില് വീടിന്റെ ചാവിയുണ്ട്, മുഷിലില്ലെങ്കിൽ അവിടെ കേറിയിരുന്നു. ഞാൻ അമ്മച്ചിയെ വിട്ടിട്ട് വേഗം വരാം. ആ ഓക്കേ ഓക്കേ സാർ, ശരി. ഏത് ആരോഗ്യ മാസിക നോക്കിയാലും ടി വി തുറന്നാലും പറയുന്നത് കേട്ടിട്ടില്ല നന്ദേട്ടാ, അമ്മയുടെ ആരോഗ്യ സന്തോഷാണ് കുഞ്ഞുങ്ങൾക്ക് പ്രധാനമെന്ന്. എന്റെ മനസ്സ് മൂടിക്കെട്ടി പോയാലേ, നമുക്ക് ജനിക്കുന്ന കുഞ്ഞ് വിഷാദ രോഗിയായി മാറും. അല്ല, നന്ദേട്ടന് പ്രത്യേകിച്ച് തിരക്കൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഒന്ന് ചുറ്റായിരുന്നു. ജീവിതത്തിൽ നീ എന്നെ ഒരുപാട് ചുറ്റിച്ചല്ലേ, എന്നിട്ട് മതിയായില്ലേ? അതുകൊണ്ട് അങ്ങനെയുള്ള സന്തോഷം ഇനി പ്രതീക്ഷിക്കണ്ട, അതൊക്കെ അങ്ങ് മറന്നേക്കു. എന്നെ കുറിച്ച് ഓർക്കണ്ട നന്ദേട്ടൻ, നമ്മുടെ കുഞ്ഞിനെ പറ്റിയെങ്കിലും ഓർക്കാത്ത എന്താ നന്ദേട്ടാ? അതിന് നിനക്ക് നല്ല ഉറക്കവും ഭക്ഷണവും ഒക്കെ കിട്ടുന്നുണ്ടല്ലോ, എന്നിട്ട് നിന്റെ മനസ്സ് സന്തോഷിച്ചില്ലെങ്കിൽ അത് അങ്ങനെയുള്ളൊരു മനസ്സാടി. അതിൽ ഇരുട്ട് മാത്രമേ ഉള്ളൂ, അത്യാഗ്രഹവും. അല്ലെങ്കിൽ നിന്നെപ്പോലൊരു പെണ്ണിന് അർഹിക്കാത്തൊരു ജീവിതമല്ലായിരുന്നോ കിട്ടിയത്? അതൊരു മഹാഭാഗ്യമാണെന്ന് കരുതി അടങ്ങി ഒതുങ്ങി കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നീ പറയാതെ തന്നെ നിന്നെയും കൊണ്ട് ഈ ലോകം മുഴുവൻ ചുറ്റിയനെ. ഈ വീട്ടിൽ നിന്നെ അകറ്റിയിട്ട് പോലും നിന്നെ സ്നേഹിച്ചവനാ ഞാൻ. അവസാനം മനസ്സിലായി നിന്നെ കളഞ്ഞില്ലെങ്കിൽ ഞാൻ മുങ്ങി താഴുവന്നു. ഇപ്പം നിനക്കൊരു പുതിയ ജീവിതം കിട്ടി. അത് നീ പറഞ്ഞതുപോലെ എന്റെ കുഞ്ഞാണ് നിന്റെ വയറ്റിലെന്ന ബോധമുള്ളതുകൊണ്ടാ.
എന്നാൽ ആ കുഞ്ഞിന്റെ പേരും പറഞ്ഞ് സുഖിക്കാന്ന് നീ കരുതണ്ട. നിന്നെ ഇവിടെ കയറ്റിയില്ല എന്ന് വിചാരിക്കുക. നീ ഇപ്പോഴും നിന്റെ വീട്ടിലാണെന്ന് ചിന്തിക്കുക. എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നേരെ ചൊവ്വെ ഭക്ഷണം കഴിക്കാൻ നിനക്ക് പറ്റുമോ? വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ച് ബോധമുള്ളൊരു അമ്മ ഇല്ലാത്തതിനെ തേടി പോവില്ല, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ ശ്രമിക്കും. അപ്പൊ താനേ സന്തോഷം വന്നോളും, എല്ലാം നേരെ ആയിക്കോളും. എന്നാ പോണ്ട. കുഞ്ഞ് ജനിക്കുമ്പോ കുഞ്ഞിനോട് കുറച്ച് കരുണ കാണിക്കണം നന്ദേട്ടാ. കുഞ്ഞുങ്ങളെ മുൻനിർത്തി നിന്നെ പോലെ മനസ്സ് മുരടിച്ച പെൺകുട്ടികൾ ഓരോന്നൊക്കെ പറയുന്നത് നിനക്കൊക്കെ സുഖിക്കാനാ. അല്ലാതെ കുട്ടികളുടെ സുഖവും സന്തോഷമൊന്നും അല്ല നിന്റെയൊക്കെ മനസ്സില്. ഞാൻ അറിയാതെ ഒന്ന് പറഞ്ഞു പോയി, അത് തിരിച്ചെടുത്തു. പോട്ടെ, ഒന്ന് പുറത്തു പോണെന്ന് പറഞ്ഞതിന് ഈ 90 പേജ് ഡയലോഗ് പറഞ്ഞത്. വൈകിട്ട് അമ്മച്ചിയെ കൂട്ടാൻ പോണം, താൻ നേരത്തെ വാ. അവള് ഡോറ് ലോക്ക് ചെയ്തില്ലേ? രാഖി, രാഖി, മോളെ, രാഖി, 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 രാഖി. ഇവളിത് എവിടെ പോയി കിടക്കുന്നു മോളെ? രാഖി, കുട്ടി എവിടെ പോയി? ഇവൾക്ക് ഇത് എന്ത് പറ്റി? നീരജ്, രാഖി നിന്നെ വിളിക്കാൻ മറ്റു ചെയ്തായിരുന്നു. ഇല്ല. എന്താ സാർ? പറയാം, വാ. ഞാൻ പറഞ്ഞിരുന്നല്ലോ, നിന്നെ വിളിച്ച പോലെ ഞാൻ ആ കുട്ടിയെ വിളിച്ചിരുന്നു, കിട്ടിയില്ല. പിന്നെ മെസ്സേജ് ഇട്ടായിരുന്നു, അത് കണ്ടില്ല എന്ന് തോന്നുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ സമയത്ത് തന്നെ രാഖി ഇവിടെ എത്തി. എന്നെ വിളിച്ചപ്പോൾ താക്കോലിരിക്കുന്ന സ്ഥലവും ഞാൻ പറഞ്ഞു കൊടുത്തു, അകത്ത് കയറി ഇരിക്കാനും പറഞ്ഞു. എന്നാ ഇപ്പൊ ഒന്ന് നോക്കിയപ്പോ ആളെ കാണാനില്ല. എല്ലാടാ നോക്കിയായിരുന്നോ സാർ? നോക്കി. ഞാൻ വിളിച്ചപ്പോഴും അവളുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ. അതെ, ഞാനും വിളിച്ചിരുന്നു. ഇനിയിപ്പോ നമ്മൾ വൈകുന്നതുകൊണ്ട് എവിടെയെങ്കിലും പോയിട്ട് വരാന്ന് വിചാരിച്ചാണോ? അതിനാണ് സാധ്യത. എന്നാലും ആളിനെ പറ്റി ഒരു വിവരം അറിയാത്തോണ്ട് ഒരു ടെൻഷൻ പോലെ. ടെൻഷൻ്റെ ആവശ്യമില്ല സാർ. സാറിനറിയാലോ, അവൾക്ക് ഈ തൻ്റെ അടി ഇച്ചിരി കൂടുതലാണ്. ഒറ്റയ്ക്ക് ഇരിക്കുന്നതും അത്രയ്ക്ക് ഇഷ്ടമൊന്നുമല്ല. അതുകൊണ്ട് ഏതെങ്കിലും ഫ്രണ്ട്സുമായിട്ട് അവൾ സംസാരിച്ച പോലെ ഇരിക്കുമായിരിക്കും. പിന്നെ സാറിൻ്റെ വീടല്ലേ, ഇവിടെ വരുന്നതിന് വിലക്കുണ്ടല്ലോ. ഒരുപാട് സമയം ഇവിടെ ഇരിക്കണ്ടെന്നും കരുതി കാണും. അല്ല, അമ്മച്ചീനെ എപ്പോൾ വരും? വൈകുന്നേരം പോയി വിളിക്കണം. നിങ്ങളെ ട്രീറ്റ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ വേദനയുണ്ട്. അതിനെന്താ സാർ, വിവാഹം കഴിഞ്ഞാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാമല്ലോ. പിന്നെ കാഞ്ഞിരപ്പള്ളിയിൽ വരുമ്പോൾ അടുത്തല്ലേ വീടുകൾ തമ്മിൽ? അവിടെ പിന്നെ ഈ ശരത്തെന്ന് പറയുന്ന ആളെ പേടിക്കേണ്ടേ കാര്യമില്ലല്ലോ. അവനെ കൊണ്ടുള്ള ശല്യം എത്രയും പെട്ടെന്ന് തീരുവടാ. അവൻ അവിടെ ഉള്ളതുകൊണ്ടാ നിങ്ങളുടെ വിവാഹം ഉടനെ നടത്തണമെന്ന് ഞാൻ വാശി പിടിച്ചത്.
ഞാൻ രോഹിണി ഒന്ന് വിളിക്കട്ടെ. ആ സർ. അല്ല, രാഖി ഇവിടെ വരാന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് വന്നില്ലേ? വന്നിരുന്നു, പക്ഷെ ആ സമയത്ത് ഞാനും അമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വരുന്നവരി ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതാ, എന്നിട്ട് ആളെ കാണുന്നില്ല. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കാണും ജോസർ. ഞാൻ വിളിച്ചു, സ്വിച്ച് ഓഫാ. അവള് വരികയായിരിക്കും. അല്ല, രോഹിണി ഇപ്പൊ വീട്ടിലാണോ? അല്ല, വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്ക. അവളവിടെ ഉണ്ടെങ്കി ഒന്ന് വിളിക്കണേ. ആ, വിളിക്കാം. ശരി രോഹിണി. എവിടെ പോയിന്ന് അറിയില്ലല്ലോ. എന്നെയും വിളിച്ചില്ല. സാധാരണ അങ്ങനെ വിളിക്കാതിരിക്കുന്നല്ല. എന്നാ, രാഖി വന്ന സമയത്ത് തന്നെ നീരജിനെയും വരാൻ പറഞ്ഞാൽ മതിയായിരുന്നു. ചിലപ്പോ കാത്തിരുന്ന് മുഷിഞ്ഞു പോയതായിരിക്കും. ഏയ്, അങ്ങനെ അവള് പോവില്ല. ഇനി പോയാ തന്നെ വിളിച്ചു പറയും. അതിന്റെ ഇടയ്ക്കൊരു മരണം. പോവാതിരിക്കാൻ പറ്റാത്ത കേസായി പോയി. ഞാനും അമ്മച്ചിക്കൊപ്പം അവിടെ നിൽക്കേണ്ടതാ. ബോഡി പള്ളിയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് ഞാനിങ് പോകുന്നു. രോഹിണിക്ക് ഇങ്ങോട്ട് വരാൻ വിലക്ക. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാ അയാളെ ക്ഷണിക്കാതിരുന്നു. അല്ലെങ്കിൽ ചേച്ചിയും അനിയത്തിയും ഒന്നിച്ചേ വരുമായിരുന്നുള്ളൂ. ഏതായാലും അമ്മച്ചി എല്ലാം ഉണ്ടാക്കി അടച്ചു വെച്ചിട്ടാ പോയത്. ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ പിന്നെ കല്യാണ ആലോചന എടിപിടിയിൽ നിന്ന് നടത്താന്ന് പറഞ്ഞിരിക്കായിരുന്നു. എനിക്ക് രാഖിയുടെ വീട്ടിലോട്ട് വരാൻ പറ്റില്ല. എങ്കിലും അവിടെ ഉള്ളവരുമായിട്ട് സംസാരിക്കായിരുന്നു. നിന്റെ വീട്ടിലും പറയായിരുന്നു. എന്ന് വെച്ചാ ഇന്ന് ഏതാണ്ട് വിവാഹം ഫിക്സ് ചെയ്യായിരുന്നു എന്നർത്ഥം. സാറ് വിഷമിക്കണ്ട, അവളിങ് വരും. ജോസാറിന്റെ വീട്ടിൽ വെച്ച് ആ പയ്യനെ കാണാൻ തീരുമാനിച്ചത് തെറ്റായിപ്പോയി. ആ കൂടിക്കാഴ്ച ഇവിടെ വെച്ച് ആവായിരുന്നു. രാഖിയെ കുറച്ച് സമയങ്ങളെ കണ്ടില്ലെങ്കിൽ ഞാൻ തന്നെ വന്ന് പറയും അവിടെ. ഞാൻ ആ കുട്ടി അവിടെ കൊണ്ടുപോയി വിട്ടതെന്ന്. എന്നിട്ട് സൽക്കാരത്തിന് പങ്കെടുക്കാൻ പോയ അനിയത്തി എവിടെ? ശരത്തേട്ടിനെ കുറിച്ച് അവളോട് എന്തെങ്കിലും പറഞ്ഞു ആണോ ജോസ്?